അത് തന്നെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് എക്സ്പോയിലേക്കുള്ള. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമായിട്ടുണ്ട്. റിയലി എക്സൈറ്റഡ്. ഞാൻ എക്സ്പോയിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ കൗണ്ടറിലേക്ക് എൻ്റർ ചെയ്യുന്ന മുന്നേ വോളണ്ടിയേഴ്സ് ചോദിക്കുന്നുണ്ട് നമ്മൾ വാക്സിനേറ്റഡ് ആണോ, പി സി ആർ ടെസ്റ്റ് ഉണ്ടോ എന്ന്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടിക്കറ്റ് വെരിഫൈ ചെയ്യും. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ബേബീസ് ഉണ്ടെങ്കിൽ അവരുടെ ടിക്കറ്റ്, അല്ലെങ്കിൽ സീനിയർ പേഴ്സൺസ് ഉണ്ടെങ്കിൽ അവരുടെ ടിക്കറ്റ് തന്നതിന് ശേഷം നമ്മൾ അടുത്ത് സ്കാനിങ്ങിന് പോവുകയാണ്. നമ്മൾ എയർപോർട്ട് സ്കാനിങ് അതേ ടൈപ്പ് തന്നെയാണ്. നമ്മൾ വാച്ച്, മൊബൈൽ, ഗാഡ്ജറ്റ്സ് എല്ലാം വെച്ചതിന് ശേഷം നമ്മുടെ ലഗേജും കൂടി കൊടുത്ത് നമ്മൾ ഉള്ളിലോട്ട് വരിക. നെക്സ്റ്റ് നമ്മൾ ഓൺലൈനിൽ എടുത്ത ടിക്കറ്റ് സ്കാൻ ചെയ്യുന്ന പ്രൊസീജിയറാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം അത് സ്കാൻ ചെയ്തെടുക്കും. നമ്മുടെ ഫോട്ടോ ഒന്ന് എടുത്തതിന് ശേഷം ഗ്രാൻഡഡ് എന്ന് പറയും. അങ്ങനെ എൻട്രി ഫോർമാലിറ്റി ഒക്കെ സക്സസ്ഫുള്ളായി നടന്നു. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിങ്ങനെ വിസ്താരമായിട്ട് നടക്കാനുണ്ട് കുറേ സ്ഥലങ്ങൾ. എവിടെ നിന്ന് തുടങ്ങണം എന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ചിലി, ഇറാൻ അങ്ങനെ കൗണ്ടേഴ്സ് പോകുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ പവലിയൻസ് ഇങ്ങനെ വേറെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ മാപ്പ് കാണാം. പിന്നെ ഇതാണ് നമ്മളിപ്പോൾ കയറി വന്ന എൻട്രി കൗണ്ടേഴ്സ്. ധാരാളം കൗണ്ടേഴ്സ് ഉണ്ട്, സ്കാനിങ് സെൻറ്റേഴ്സ് ഒക്കെ ആയിട്ട്. ഫസ്റ്റ് നമ്മൾ വാക്സിനേറ്റഡ് ആണോ, പി സി ആറിൻ്റെ പ്രൂഫ് ഉണ്ടോ എന്നൊക്കെ വോളണ്ടിയേഴ്സാണ് ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഓൺലൈൻ ടിക്കറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എന്നതിന് ശേഷമാണ് നമ്മൾ സ്കാനിങ്ങിന് പോകുന്നത്. അതിനുശേഷം നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യും. അതാണ് പ്രൊസീജിയർ. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്ത് വന്നിരിക്കുകയാണ് നമ്മൾ. ഇതാണ് മാപ്പ്. ഇവിടെ നമ്മൾ എല്ലാ പവലിയൻസിൻ്റെയും ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഒരു ഐഡിയ കിട്ടും എങ്ങോട്ടൊക്കെ നമുക്ക് പോകണമെന്ന്. നമ്മൾ ആദ്യം തന്നെ ഇന്ത്യൻ പവലിയനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് എല്ലാവിടെയും ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇന്ത്യൻ ഏരിയസ് എന്ന് പറഞ്ഞിട്ട് പോയാൽ മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ഇന്ത്യൻ പവലിയൻ വിസിറ്റ് ചെയ്യാം. അപ്പോൾ നടന്ന് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് എക്സ്പോയുടെ എക്സ്പ്രസ് കാണാൻ കഴിഞ്ഞു. നല്ല യെല്ലോ കളറിലുള്ള ഒരു എക്സ്പ്രസ് ട്രെയിൻ. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാകും, കുട്ടികൾക്ക് സ്പെഷ്യലി. യെല്ലോ കളറൊക്കെ കാണുമ്പോൾ നല്ല ഇൻട്രസ്റ്റഡ് ആകുമല്ലോ, ഫണ്ണി ആയി തോന്നാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്കിവിടെ ചിലി, ഇറാൻ, തായ്ലാൻഡ് അങ്ങനെ പവലിയൻസ് പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ് മുന്നോട്ട്. കുറേ ബ്രാഞ്ചസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അൽവാസൽ പ്ലാസ, സി പ്ലാസ, അങ്ങനെ എല്ലാം കുറേ ഏരിയാസ് കവർ ചെയ്യാനുണ്ട്. ആകെ വണ്ടറായി പോകും നമ്മൾ ഇതിനുള്ളിൽ കയറിയാൽ തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ പവലിയൻ എന്ന് ലക്ഷ്യമാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് സാനിറ്റൈസ് ചെയ്യാനുള്ള ഡിസ്പെൻസർ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്കായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ പവലിയൻ്റെ അടുത്തുള്ള ഒരു കൾച്ചറൽ സെൻറ്ററിലാണ്. ഇവിടെ നമ്മൾ എത്തുന്നതിന് മുന്നേ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞുപോയി. ഇവിടെ ഇനോഗ്രേഷൻ കഴിഞ്ഞു എന്നാണ് പറഞ്ഞ്. അപ്പോൾ നമ്മൾ നേരെ ഇന്ത്യൻ പവലിയനിലെത്തി. ഫുൾ റഷാണ് ഇവിടെ. ഇന്ത്യൻ പവലിയൻ 8:30 ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞ് എല്ലാവരും ഇവിടെ ആകാംക്ഷയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് ഇന്ത്യൻ പവലിയൻ ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഈ ക്രൗഡ് മുഴുവൻ. 8:30 ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല റഷായതുകൊണ്ട് ഇതെങ്ങനെ കൺട്രോൾ ചെയ്യും എന്ന് പറഞ്ഞ് കുറച്ച് നേരം നമ്മൾ ഡിലേ ആയിപ്പോയി. പവലിയൻ ഡിസ്പ്ലേസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ഒളിമ്പിക്സ് താരങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഡിസ്പ്ലേയിൽ. അങ്ങനെ ഓപ്പൺ ചെയ്തു. നമ്മളിപ്പോൾ ഉള്ളിലോട്ട് കയറുകയാണ്. ഒരു ഹ്യൂജ് റഷാണുള്ളത്. ഇന്ത്യൻ പവലിയനിലോട്ടിൽ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആസ്ട്രോണമി സെക്ഷനും റൈറ്റ് സൈഡിലായിട്ട് ആയുർവേദിക് യോഗ സെൻറ്റേഴ്സൊക്കെ ആയിട്ടുള്ള സെക്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ അങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ബഹിരാകാശത്ത് നടത്തിയ നേട്ടങ്ങളുടെ ഒരു വലിയൊരു ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. വേദിക് പീരീഡ് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു വരുന്നുണ്ട്. ആര്യഭട്ടയുടെ കണ്ടുപിടുത്തങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഹിയറിംഗ് എയ്ഡ്സും ക്ലിപ്പിങ്സൊക്കെ വെച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് സാറ്റലൈറ്റ്സും റോക്കറ്റ്സും നമ്മൾ ലോഞ്ച് ചെയ്തത് ഏതൊക്കെ വർഷങ്ങളിലാണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഈ പിക്ചറിലൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആസ്ട്രോണമി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ പറ്റിയൊരു ഏരിയ ആണ് ഇവിടെ. കുറേ നേരം സ്പെൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള അത്രത്തോളം ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കാണിക്കുന്നത് ഇവിടെ കുറച്ച് ക്വിസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഈ മോണിറ്ററിൽ കാണാം.
ISR-ഓടെ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അതിനുശേഷം ഈ സൈഡ് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ യോഗയെക്കുറിച്ചാണ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യോഗ രീതികളും അതിൻ്റെ മഹത്വങ്ങളും അതൊക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കാൻ പോകുന്നത്. റൈറ്റ് സൈഡിൽ കുറേ ആൾക്കാർ തന്നെ യോഗ അഭ്യസിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്റ്റാച്യൂസും ഉണ്ട്. യോഗയുടെ ഗുണങ്ങൾ പറഞ്ഞു തരുന്ന പ്രസൻറ്റേഷനും ഇവിടെ കാണാം നമുക്ക്. പിന്നെ നമ്മുടെ ഐക്കോണിക് ബിൽഡിംഗ് ആയ താജ്മഹലിൻ്റെ ഒരു മിനിയേച്ചർ വെച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്.
ദ വേൾഡ് ഇസ് വൺ ഫാമിലി എന്ന് പറഞ്ഞൊരു തീമിൽ ഇന്ത്യയും മറ്റ് രാജ്യങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഡിസ്പ്ലേ യൂണിറ്റിൽ. പിന്നെ ഗിയേഴ്സ് വെച്ചിട്ടൊരു ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ നാഷണൽ എംബ്ലത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിലെ ഗിയേഴ്സ് നമ്മുടെ നാഷണൽ ഫ്ലാഗിൽ അശോക് ചക്രയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് അവിടെ പറഞ്ഞറിഞ്ഞത്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിൽ സഹായിച്ച ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കിയോസ്കുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ലുലു ഗ്രൂപ്പ്, ഹിന്ദുജ ഗ്രൂപ്പ്, ദെൻ അദാനി, ITC അങ്ങനെയുള്ള കമ്പനികളുടെ കിയോസ്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. ബാബ മന്ദിറാണ് പുതുതായിട്ട് അബുദാബിയിൽ വരാൻ പോകുന്ന ബാബ മന്ദിറിൻ്റെ കട്ടൗട്ടും ഡിജിറ്റൽ മോഡലും കൊടുത്തിട്ടുണ്ട്. അതിന് നെയിം ഇട്ടിരിക്കുന്നത് സ്പിരിച്വൽ ഒയാസിസ് ഫോർ ഗ്ലോബൽ ഹാർമണി എന്നാണ്. അപ്പോൾ ബാബ മന്ദിർ ഫ്യൂച്ചറിൽ നമുക്ക് അബുദാബിയിൽ കാണാൻ കഴിയും. പിന്നെ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒരു സ്റ്റാച്യു ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ബാക്കിയുള്ള കൺട്രീസിലെ ആൾക്കാർ ചെന്നിട്ട് ഇതാണോ ഗാന്ധിജി എന്നർത്ഥക്കം ചോദിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ കുറച്ച് എക്സ്പ്ലനേഷനൊക്കെ ആവശ്യമാണ്. പിന്നെ ഇവിടെ ഡിസ്പ്ലേ യൂണിറ്റിൽ ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൾച്ചർ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന അയോധ്യ മന്ദിറിൻ്റെ ഒരു രൂപം കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ഫീലിംഗ് ആണ് ഇന്ത്യൻ പവലിയനിൽ കയറുമ്പോൾ ഒരു ഡിവൈൻ ഫീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബിസിനസ് ഓറിയൻറ്റഡും പോകുന്നുണ്ട്. പിന്നെ കൾച്ചർ പറഞ്ഞു തരുന്നുണ്ട്, ഇൻഡസ്ട്രീസിനെ പറ്റി പറയുന്നുണ്ട്. ഓൾ ടോട്ടൽ എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇന്ത്യൻ പവലിയൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ പവലിയൻ എന്നുള്ള വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ പുതിയൊരു പവലിയനിലെ കാഴ്ചകളായിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.